ബ്യൂട്ടി ബോയ്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും ടൈറ്റിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ തമ്പ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ നമ്മൾ എന്ത് വീഡിയോ ആണ് ചെയ്യാൻ പോണത് അല്ലെങ്കിൽ എന്ത് വീഡിയോ ആണ് കാണാൻ പോണത്. സോ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ അപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ഉള്ള എന്ന ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഓൺ ടൈമിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. സോ നമുക്ക് അധികം പരിചയമുണ്ട്, ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കാണാൻ പോണത് ഒരു ഹോം ഡെക്കോർ ഹോൾ അല്ലെങ്കിൽ ഹോം ഡെക്കോർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഡെക്കോർ ഹോൾ ഒക്കെയാണ് കാണാൻ പോണത്. നമുക്ക് നമ്മുടെ വീടോ നമുക്ക് റൂമോ എന്ത് വേണമെങ്കിലും നമുക്ക് ലിവിംഗ് റൂമോ എന്ത് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് അടിപൊളിയായിട്ടുള്ള ഹോം ഡെക്കോ സാധനങ്ങളാണ്, അതും ഒരു അടിപൊളി ബഡ്ജറ്റിൽ. അപ്പം നിങ്ങൾ എന്നെ നേരത്തെ ഇപ്പോൾ ഒരു കുറച്ച് നാൾ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും ഞാനൊരു ബഡ്ജറ്റിൻ്റെ ഒരു എന്താ പറയുക ബഡ്ജറ്റിൻ്റെ ഒരു ക്യൂ ആണ്. എല്ലാ സാധനവും എനിക്കൊരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനോടാണ് ഏറ്റവും താല്പര്യം. അതായത് എനിക്ക് പൈസ സേവ് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് തന്നെയുള്ളൊരു ഒരു എന്നിട്ട് ഒരു ബഡ്ജറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇതിലെല്ലാ പ്രോഡക്ട്സും ഒരു 100 rupees, ഒരു 400, 400 rupees താഴെയുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും മെജോറിറ്റി. നിങ്ങൾ കാണുമ്പോൾ മെജോറിറ്റി അല്ല എല്ലാ പ്രോഡക്ട്സും തന്നെ. സോ നമുക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ്, നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോ ഫ്രെയിംസ് ആണ്. നമുക്കൊരു ഒരു വീടിനെ അല്ലെങ്കിൽ ഒരു റൂമിനെ പെട്ടെന്ന് നമുക്ക് കുറച്ച് ചേഞ്ച് വരുത്തണമെങ്കിൽ ഏറ്റവും എളുപ്പം ഫ്രെയിംസ് അതിലേക്ക് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ ഒരു സെറ്റ് ഓഫ് 7 ആണ്. ഇവിടെ ഞാൻ 3 എണ്ണം കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരു 7 സെറ്റിൻ്റെ ഫോട്ടോ ഫ്രെയിംസ് ആണ് ഇത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 330 ആണ്. നല്ല ലാഭമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതിൽ 5x7 ഉണ്ട്, 4x6 ഉണ്ട്. ഈ രണ്ട് സൈസിലുള്ള ഫ്രെയിംസാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ വാളിൽ ഹാങ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ എവിടെയെങ്കിലും ടേബിൾ ടോപ്പിൽ എവിടെയെങ്കിലും നമുക്ക് ഇങ്ങനെ വെക്കുകയും ചെയ്യാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ്. ബ്ലാക്ക് ആണ്, ഞാൻ പ്ലെയിൻ ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രെയിം കളേർഡ് ആയിട്ടുള്ള എന്തോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടതെല്ലാം ബ്ലാക്ക് ആയിരുന്നു. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഫോട്ടോസൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അടിപൊളി സാധനമാണ്, നല്ല ക്വാളിറ്റി വൈസ് ആയാലും അത്യാവശ്യം അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങി വെച്ചിട്ട് കുറച്ച് നാളായി, അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അങ്ങനെ തന്നെ സ്റ്റഡി ബഡി ആയിട്ട് ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാമെങ്കിൽ എന്തായാലും നോക്കാവുന്ന ഒരു അടിപൊളി ഫ്രെയിം. അതെന്ന് പറയുന്നത് സൈഡ് ടേബിളാണ്. ഈ ഒരു വൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് ക്യാമൽ ടോണിൽ വരുന്ന ഒരു സൈഡ് ടേബിളാണ്. ഞാൻ ഇത് കണ്ടപ്പോൾ കുറച്ചും കൂടി സൈസ് ഉണ്ട് എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്യാവശ്യം ഒരു കുട്ടിയാണ്, അതായത് നമുക്ക് വളരെ ചെറുത് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് നമ്മുടെ എക്സ്പെക്റ്റേഷനിൽ അത്രയും വലുതുമല്ല, ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റും. പക്ഷേ കാണാൻ വളരെ വർത്തിയാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 399 rupees ഉള്ളൂ. ഈ 399 rupees ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സൈഡ് ടേബിൾ, ഒരു സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള ഒരു പർച്ചേസ് ആണ് ഞാൻ പറയുള്ളൂ. ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളായാലും ഇതിൻ്റെ സ്റ്റെബിലിറ്റി ആയാലും അത്യാവശ്യം നല്ലത് തന്നെയാണ്. കൂടെ വന്നിട്ടുണ്ടായിരുന്ന അതിൻ്റെ എന്താ പറയുക ലെഗ്സും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റഡി ആയിട്ടുള്ള ലെഗ്സാണ്. സോ ഒരു 400 rupees ഉള്ളിൽ നോക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു സൈഡ് ടേബിളാണ്. നമുക്ക് അത്യാവശ്യം ഭയങ്കര വേറെ കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ല, നല്ല അത്യാവശ്യം വേണം നമുക്കൊന്ന് ബുക്കോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഞാനിത് ഇപ്പം ആ ടേബിൾ അവിടെ വെച്ചിരിക്കുന്നത്, ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു ക്യാൻഡിൽ ബേൺ ചെയ്യുന്നുണ്ട്, വേറൊന്നുമില്ല. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാര്യങ്ങൾ വെക്കാമെന്നുള്ളൂ. പക്ഷേ അത്യാവശ്യം സ്റ്റഡി ആണെന്ന് തന്നെ പറയാം കേട്ടോ. ഇങ്ങനെ ഇളക്കോ ഇങ്ങനെ ഇങ്ങനെ ചരിവ് ഇളക്കോ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല സ്റ്റഡി വെടിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സോ നിങ്ങൾക്കൊരു സൈഡ് ടേബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൈഡ് ടേബിൾ ഈ ഒരു വൈറ്റ് ക്യാമൽ ടോണിൽ നിങ്ങൾ നോക്കണുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ആവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യൂട്ട് ലിറ്റിൽ ബുദ്ധാസ് ആണ്. ഇതൊരു 4 എണ്ണത്തിൻ്റെ സെറ്റാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 180 rupees, 160 rupees ഉള്ളിലുള്ളൂ. പക്ഷേ എത്ര ക്യൂട്ടാണെന്ന് നോക്കിയേ. ഇതിൽ നമുക്ക് 3 monkeys കണ്ണ്, ചെവി, വാ, അതേ ഒരു തീമിലായിട്ട് പോണത്. ഏതോ വാ പൊത്തി, അല്ല ശേ ഇത് ചെവി പൊത്തിയിരിക്കുന്നു, ഇത് വാ പൊത്തിയിരിക്കുന്നു, ഇത് കണ്ണ് പൊത്തിയിരിക്കുന്നു. അപ്പം എൻ്റെ അമ്മ ചോദിച്ചു, അപ്പോൾ ഇതെന്തെന്നാന്ന് ചോദിച്ചാൽ ഇതൊക്കെ കണ്ടിട്ട് കഷ്ടം എന്ന് പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചുമ്മാ കളിയാക്കുമായിരുന്നു. പക്ഷേ അതൊക്കെ പോട്ടെ, നമ്മുടെ തിരിച്ച് നമ്മുടെ കണ്ടക്റ്റിലേക്ക് വരാം. ഇത് അടിപൊളി തന്നെ ക്യൂട്ടായിട്ടുള്ള ബുദ്ധാസാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ, നമ്മുടെ ഷെൽഫിലും കാര്യങ്ങളിലൊക്കെ വെച്ച് കൊടുക്കാനാണെങ്കിൽ അടിപൊളി ബുദ്ധാസാണ്. നല്ല ക്വാളിറ്റിയാണ്. ഞാൻ വിചാരിച്ചു അത്ര ഇതുണ്ടാവില്ലായിരിക്കും, പക്ഷേ നല്ല ക്വാളിറ്റിയാണ്. നല്ല ഫിനിഷ് വർക്കിൽ, നല്ലോണം ഫിനിഷ് വർക്കിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ചീപ്പായിട്ട് തോന്നത്തൊന്നുമില്ല. അതിൽ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വരുന്നത്. ഇത് തന്നെ വേറെ പോസ്റ്റേഴ്സിലിരിക്കുന്ന ബുദ്ധാസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് പക്ഷേ ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇതൊരു 4 colors വരുന്നത്, ഒരു ബ്ലൂ, ബ്രൗൺ, ഓറഞ്ച് ആൻഡ് ലൈറ്റ് ബ്ലൂ, അങ്ങനത്തെ ഒരു 4 shades വരുന്നത്. ക്യൂട്ടായിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാവുന്നുള്ളൂ. 150. നമ്മൾ എന്തായാലും ഇപ്പോൾ ബുദ്ധാസ് കണ്ടത്. നമുക്ക് ഒരു ബുദ്ധയും കൂടി കണ്ടിട്ട് നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകാം. ഈ ഒരു ബുദ്ധ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കുന്തിരിക്കം പോലത്തെ സാധനങ്ങളില്ലേ, ഇതിൻ്റെ
കൂടെ തന്നെ നമുക്ക് ആ സംഭവം കിട്ടും അതായത് അത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടി ഇതിൽ കൂടി ഇങ്ങനെ എന്തേ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ അതിന്റെ സ്മോക്ക് ഇതിൽ കൂടി ഇങ്ങനെ പോകും നല്ല രസമായിട്ട് കാണായിരുന്നു നമ്മൾ ആ ഒരു സംഭവം ഞാൻ വിചാരിച്ചു അതിന് നല്ലൊരു സ്മെൽ ഉണ്ടായിരിക്കും നല്ലൊരു എന്താ ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കും പക്ഷെ ഒരു സ്മെൽ ഇല്ല എനിക്ക് സ്മെൽ ഇല്ല എന്നല്ല എനിക്ക് ആ സ്മെൽ ഇഷ്ടപ്പെട്ടേ ഇല്ല എന്ന് വേണം പറയാനായിട്ട് ഇത് വരുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്മെൽ ആണെങ്കിലും എനിക്ക് ആ സ്മെൽ ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് സ്മെൽ പോലെ തോന്നി പക്ഷെ നമുക്ക് അത് കത്തിക്കാതെ തന്നെ ഇങ്ങനെ വെറുതെ വെച്ചാലും നല്ല ഭംഗിയൊക്കെ കാണാനായിട്ട് പക്ഷെ കത്തിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയാണ് കാണാനായിട്ട് ആ ഒരു സാധനം നമുക്ക് ഒരു 50 എണ്ണോ 25 എണ്ണോ അത്രയും കാണാൻ കിട്ടുന്നുണ്ട് അതിൻ്റെ സ്മെല്ല് ഇനി എനിക്ക് ഇഷ്ടപ്പെടാത്തതാണോ അതല്ലെങ്കിൽ എൻ്റെ അത് എൻ്റെ കപ്പ് ഓഫ് ടീ അല്ലാത്ത കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരാം പക്ഷേ ഒരു അടിപൊളി അടിപൊളി ബുദ്ധയാണ് ഇതിൻ്റെ തന്നെ പല കളറുണ്ട് പല ഷേപ്പ് ഉണ്ട് ഇപ്പോൾ ബുദ്ധ അല്ലാതെ തന്നെ പിന്നെ നമുക്ക് കൃഷ്ണൻ ഗണപതി അവരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ബുദ്ധ ആകുമ്പോഴേക്ക് അടിപൊളി അപ്പോൾ അതിൻ്റെ കൂടെ ചേർന്ന് പോകുമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് ഇതൊരു ബ്ലൂ കളറാണ് ഈ ബ്ലൂ അല്ലാതെ തന്നെ വേറെ പല കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 103 രൂപയോ 100 രൂപ എങ്ങാണ്ടാണ് 103 രൂപയാണെന്ന് തോന്നുന്നു 100 രൂപ 103 രൂപയുടെ ഉള്ളിൽ തന്നെയുള്ളൂ വളരെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള സാധനമാണ് ഇതിൻ്റെ കൂടെ ആ ഒരു നമുക്ക് ആ ബേൺ ചെയ്യാനുള്ള സാധനം കൂടി കിട്ടുമ്പോഴേക്കും നല്ല അഫോർഡബിൾ ആയിട്ട് സാധനം നല്ല രസമാണ് ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങാട്ടോ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങി നോക്കിയാലും സ്മെല്ല് അറിയാൻ പറ്റുള്ളൂ അത് വേറെ കാര്യം ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേർത്തി ആയിട്ടുള്ള ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിയും കിട്ടും ആ ഒരു സ്മെല്ലിൻ്റെ നമുക്ക് ഒരു ഫ്രാഗ്രൻസ് ഉണ്ടാവും എനിക്ക് ആ സ്മെല്ല് ഇഷ്ടമായില്ല അതുകൊണ്ടാണ് ഒരു ലൈറ്റ് ഫ്രാഗ്രൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്ന് എനിക്കറിയില്ല വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ ഫ്രെയിം എന്ന് പറഞ്ഞ പോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ റൂമിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് ക്യാൻഡിൽസ് എന്ന് പറയുന്നത് ഇത് ഫ്രാഗ്രൻസിൻ്റെ ക്യാൻഡിൽസ് ആണ് ഇത് ലാവെൻഡർ ജാസ്മിൻ റോസ് നമുക്ക് കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ഞാൻ കണ്ടപ്പോൾ കുറച്ചും കൂടി വലുതായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് കുറച്ച് ചെറുതാണ് ഇത് ഞാൻ ഇതുവരെയും ബേൺ ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ ചുമ്മാ ഷോക്കേസിനായിട്ട് ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ ഇതൊരു 6 എണ്ണത്തിൻ്റെ സെറ്റാണ് അതായത് 2 ജാസ്മിൻ പൊട്ടിയാരി 2 ജാസ്മിൻ 2 റോസ് 2 ലാവൻഡർ അങ്ങനെ 6 എണ്ണം വരുന്ന സെറ്റാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 279 രൂപീസ് ആണ് 279 രൂപീസിന് ഇത്രയും ഇത് അത്യാവശ്യം ഞാൻ പറയാം വളരെ ചെറുതൊന്നുമല്ല ഒരു മീഡിയം സൈസിൽ വരുന്ന ഒരു ക്യാൻഡിലാണ് അത്ര വലുതുമല്ല അന്നൊരു മീഡിയം സൈസിൽ വരുന്നതാണ് അത്യാവശ്യം നല്ല ഫ്രാഗ്രൻസ് ഉണ്ട് ഇത് കത്തിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫ്രാഗ്രൻസ് എന്ന് എനിക്കറിയില്ല ഞാൻ കത്തിച്ച് നോക്കിയിട്ടില്ല പക്ഷെ ഞാനിങ്ങനെ ഷോ പീസിന് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് എനിക്ക് പൊതുവേ ഈ ഒരു ഗ്ലാസ്സിൽ വരുന്ന ക്യാൻഡിൽസ് കുറച്ച് പേടിയുള്ള ആളാണ് ഇങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കത്തിക്കുമ്പോൾ എന്തോ എനിക്കത് പൊട്ടിത്തെറിക്കും ചില്ലാണ് പൊട്ടിത്തെറിക്കും എന്നുള്ള ഉൾഭയമുള്ള ആളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചില്ല് പൊട്ടിക്കാത്തത് അതിന് പകരം ഞാൻ ഇവിടെ വേറെ നമുക്ക് മെറ്റാലിക്കിൽ വരുന്ന ക്യാൻഡിൽ അതുകൊണ്ടാണ് ഞാൻ ബേഞ്ചത് വെച്ചേക്കുള്ളത് പക്ഷേ ഇതെനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളിത് കത്തിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് നല്ലൊരു ഈ ആ പറയണ തന്നെ ലാവെൻഡർ ജാസ്മിനേക്കാൾ കൂടുതൽ എനിക്കൊരു ചന്ദനയില്ലേ സാൻഡിൽവുഡ് ആ ഒരു സ്മെല്ലാണ് കേട്ടോ കൂടുതൽ കിട്ടുന്നത് ഇത് റോസ് പക്ക റോസ് നമ്മുടെ റോസ് വാട്ടറിൻ്റെ സ്മെല്ലില്ലേ ആ ഒരു റോസ് സ്മെല്ലാണ് ഇതിലുള്ളത് അത്യാവശ്യം ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പേടിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നോക്കാം ഇല്ലെങ്കിൽ എന്നെ പോലെ പേടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഈ സാധനം നമുക്ക് ഡെക്കറേഷനായിട്ട് ചുമ്മാ ചുമ്മാ അവിടെ ഇവിടെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതൊരു 6 സെറ്റ് എന്ന് പറയുമ്പോൾ 270 രൂപയോ 276 രൂപയോ ഉള്ളൂ വളരെ അഫോർഡബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും നമ്മൾ ക്യാൻഡിൽ കണ്ടു നമുക്ക് ക്യാൻഡിൽ തന്നെ വേറൊരു സാധനം കാണാം ഇത് ക്യാൻഡിൽ ഹോൾഡറാണ് ഇത് എന്തൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോൾഡറാണെന്ന് നോക്കി ഇതെന്ന് പറയുന്നത് ക്രിസ്റ്റൽ ടീ ക്യാൻഡിൽ ഹോൾഡറാണ് നമ്മുടെ കുട്ടി ക്യാൻഡിലിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹോൾഡറാണ് ഇത് 2 എണ്ണത്തിൻ്റെയാണ് നമ്മളിപ്പോൾ കണ്ട എല്ലാ സാധനവും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷേ ഇത് മാത്രം മീസോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് എത്ര 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 ക്യൂട്ടാന്ന് നോക്കി ഞാൻ ഇത് ആമസോണിൽ നോക്കിയപ്പോഴേക്കും ഇതിന് 1 റേറ്റാണ് എനിക്ക് തോന്നുന്നു 2 എണ്ണത്തിന് കൂടിയിട്ട് 2000 രൂപയുടെ അടുത്തായിട്ട് ഞാൻ കണ്ടിരുന്നു ഇതേ സെയിം സാധനം പക്ഷേ ഞാൻ ഇത് മീസോയിൽ നോക്കിയപ്പോഴേക്കും 200 300 രൂപ ആയിട്ട് ഉണ്ടായിരുന്നു ഞാൻ അപ്പം തന്നെ വാങ്ങി ഞാൻ വിചാരിച്ചു വളരെ ചീപ്പ് ക്വാളിറ്റി ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ വന്നപ്പോൾ മൈൻഡ് ബ്ലോയിങ് അത്ര അടിപൊളി എന്ന് പറഞ്ഞിട്ടില്ല ക്വാളിറ്റി വൈസ് ആയാലും ഇതൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ട് അവർ വെച്ചിരുത്തി കൊടുത്തേക്കണമെന്ന് പറയുക അതായത് ഈ ഹോൾഡ് ചെയ്ത് നിൽക്കാനുള്ളതൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൽ ഒരു ക്രിസ്റ്റൽ പോലും മിസ്സിങ് അല്ല എന്നുള്ളതിനാണ് കാര്യം എല്ലാ ക്രിസ്റ്റലും കാര്യങ്ങളും ഉണ്ട് വളരെ അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഇത് ടീ ക്യാൻഡിൽ ബേൺ ചെയ്യാനായിട്ടല്ല ഞാൻ വേറെ ഹോൾഡറായിട്ടാണ് യൂസ് ചെയ്യണത് പെൻ അങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ടേബിൾ ടോപ്പിൽ വെക്കുന്ന ഹോൾഡറായിട്ടാണ് യൂസ് ചെയ്യണം നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റോ അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ പ്ലാന്റോ എന്ത് വേണമെങ്കിലും വെക്കാം ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ല രസമായിരിക്കും നമുക്ക് ബ്രഷസ് ഇടാം അതുപോലെ തന്നെ അല്ലെങ്കിൽ ചുമ്മാ ഒരു ഷോ പീസ് ആയിട്ട് വേണമെങ്കിലും വെക്കാം ഈ ഒരു 2 ഹോൾഡർ 2 കൂടി കൂടിയിട്ട് 376 രൂപയായിട്ടേ ഉള്ളൂ വളരെ അഫോർഡബിൾ ആണ് ഞാൻ ആമസോണിൽ നോക്കിയപ്പോഴേക്കും
ഒറിജിനൽ മരം കൊണ്ട് തന്നെയാട്ടോ മരമാണ് വുഡൻ ഫിനിഷ് കൊടുത്തിരിക്കുന്നത് ഒറിജിനൽ മരം തന്നെയാണ് അത് മാത്രമല്ല ഇതിലെല്ലാ ഡീറ്റെയിലിംഗ് അവർ എത്ര പെർഫെക്റ്റ് ആയിട്ട് ഈ ചെയിൻ ഒക്കെ കറങ്ങുന്നുണ്ടോ ഇതെല്ലാം കറങ്ങുന്നുണ്ട് ഇങ്ങനെ കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിലും ഡെക്കറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇതൊരു ടോയ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും 195 രൂപയുള്ളൂ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് സ്റ്റീലാണ്, പക്കാ സ്റ്റീലാണ്. അതിൽ ബ്ലാക്ക് പെയിൻറ് കൊടുത്തിരിക്കുക അവർ. നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഷോക്കേസിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ്. ഒരു എന്താ ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. വെയിറ്റും ഉണ്ട്, അത്യാവശ്യം കുറച്ച് കനമുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ലൊരു സാധനമാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനത്തെ എന്താ പറയുക ഒരു വിൻറ്റേജ് പ്രോഡക്റ്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഒരു അടിപൊളി പ്രോഡക്റ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ആൽഫബറ്റിക് ലൈറ്റ് ആണ്. ഇത് എൻ്റെ പേര് തന്നെയുള്ള അർച്ചന എന്നുള്ളതാണ്. ഏ ഒരു ആൽഫബറ്റിക് ലൈറ്റ് ആണ്. ഇതിൽ നമുക്ക് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ലൈറ്റ്സ് ഓൺ ആക്കാൻ പറ്റും. ഇത് ബാറ്ററി ഓപ്പറേറ്റിംഗ് ആണ്. ഇവിടെ ബാറ്ററി നമുക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ഇത് തന്നെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സാധനമായിരിക്കും. ഇത് നമുക്ക് വളരെ എന്താ പറയുക നമ്മുടെ റൂമിലൊക്കെയാണ് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ആൽഫബറ്റ് നമ്മുടെ പേരിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ലൈറ്റൊക്കെ വെക്കുമ്പോഴേക്കും നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് അങ്ങനെ കേട്ടോ. എൻ്റേത് എന്ന് പറഞ്ഞ് കാണുന്ന സാധനങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റും ഭയങ്കര സ്നേഹം കൂടുതലാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റാൻഡായിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇത് നമുക്ക് തൂക്കിയിടാനുള്ള ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്. എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ തൂക്കിയിടണമെങ്കിൽ അങ്ങനെയും വെക്കാം. ഇത് ഞാനിങ്ങനെ ജസ്റ്റ് വെക്കുന്നേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെയൊക്കെ ഇൻ ഡീറ്റെയിലായിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു സിംഗിൾ കളറാണ്, നമുക്ക് കളർ ചേഞ്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വാം ടോൺ മാത്രം നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, വേറെ ഒരു കളറും നമുക്ക് ഇതിൽ കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഇതും നമുക്ക് എല്ലാവരുടെ ആൽഫബറ്റ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരുപാട് ആൽഫബറ്റ് കണ്ടിരുന്നു. എനിക്ക് ഏ മതി, എൻ്റെ പേര് അർച്ചനയായതുകൊണ്ടിട്ട് ഞാൻ ഈ ഒരു ആൽഫബറ്റ് എടുത്തത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, ലൈറ്റ് ഫാൻസി ലൈറ്റ്സിനോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ ജനറൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് 364 രൂപയാണ്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതിൻ്റെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും അത്യാവശ്യം നല്ലത് പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ചീപ്പ് പ്ലാസ്റ്റിക് ഒന്നും അല്ല, നല്ലൊരു ക്വാളിറ്റി വൈസ് തന്നെയുണ്ട്. കുറച്ചൊരു എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക പറന്നു പോകുമെന്ന് അറിയില്ല, നമുക്ക് ഒട്ടും കനമൊന്നുമില്ല, ചുമ്മാ ഭയങ്കര ചീപ്പായിട്ടുള്ള സാധനം പറയും. അങ്ങനത്തെ ഒന്നും അല്ല, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്, നല്ല സ്റ്റഡി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫാൻസി ലൈറ്റിനോട് ക്രേസ് ഉള്ള എന്നെ പോലത്തെ ആളാണെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തൊരു വാൾ ഷെൽഫാണ്, ഈ ഒരു വൈറ്റ് വാൾ ഷെൽഫാണ്. ഇതിൻ്റെ കളർ വെറൈറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ വൈറ്റ് മാത്രമേ കണ്ടുള്ളൂ. മേ ബി ബ്ലാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊരു ഫ്ലോട്ടിംഗ് വാൾ ഷെൽഫാണ്, നമുക്ക് വാളിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലോട്ടിംഗ് വാൾ ഷെൽഫാണ്. ഇതൊരു 3 കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു പാറ്റേണിലാണ് വെച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് റോ ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ നേരെ വെക്കാം, നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വെക്കാം. അത്യാവശ്യം സ്റ്റഡി ആയിട്ടുള്ളതാണ്. ഇതൊരു എത്രയാ പറയുക 12-18 പീസായിട്ടാണ് വരുന്നത്. നമുക്ക് അറ്റാച്ച് ചെയ്യണം, വലിയ പണിയൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്താ നമുക്ക് വാളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്റ്റഡി ആയിട്ടുള്ളതാണ്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചാൽ താഴത്തേക്ക് വീണ് പോകാതെ തന്നെ നല്ല സ്റ്റഡി ആയിട്ടൊന്നും ഇരിക്കും. എന്താ പറയുക ക്വാളിറ്റി വൈസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇതൊരു വുഡൻ ആണ്. എനിക്ക് തോന്നുന്നു മൾട്ടി വുഡ് ആ ഒരു പ്രോഡക്റ്റ് കൊണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റും ഒരു വാൾ ഷെൽഫ് തന്നെയാണ്. ഇതൊരു കോർണർ വാൾ ഷെൽഫാണ്. നമ്മൾ നേരത്തെ കണ്ട വാൾ ഷെൽഫ് നമുക്ക് എവിടെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടാനുസരിച്ച് മാറ്റി മറിച്ച് എവിടെ വേണമെങ്കിലും ഏത് ഡിസൈനിങ് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതെന്ന് പറഞ്ഞ ഒരു ബേസിക് ഡിസൈൻ ഉണ്ട്. അതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വാൾ ഷെൽഫാണ്. ഇതും ഓരോരോ പീസായിട്ടാണ് വരുന്നത്. നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതും ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. എന്തായാലും വൈറ്റ് ഉണ്ട്. വേറെ കളർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മേ ബി വുഡൻ ഫിനിഷ് ഉണ്ടാവുമായിരിക്കും. ഞാൻ എടുത്തേക്കുന്ന ഒരു ബ്ലാക്ക് ആണ്. ഇത് അത്യാവശ്യം നമുക്ക് എന്താ സ്റ്റോറേജും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം സ്റ്റഡി ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് സ്റ്റോറേജിനും കാര്യങ്ങൾക്കൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് കുറച്ചൊരു കൂടുതലാണ്, ഒരു 425 രൂപയാണ്. 25 രൂപ കൂടുതലാണ്. നമ്മൾ 400 രൂപയുടെ സാധനങ്ങളാണ് കാണുന്നതെങ്കിലും പക്ഷേ ഇതും കൂടി നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കണം എന്ന് എനിക്ക് തോന്നി.
ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. നമുക്ക് നമ്മുടെ സ്റ്റഡി ടേബിളിലോ ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു സാധനമാണ്. അത് മാത്രമല്ല നമുക്ക് ഡെക്കറേഷൻ ഒരു ഡെക്കറേഷൻ പീസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏതെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് നമുക്കൊരു അടിപൊളി ഡെക്കറേഷൻ ആയിട്ട് നമുക്കൊരു കോർണറൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയത് വിചാരിക്കുന്നു. ആരെങ്കിലും ഒക്കെ ഡെക്കോ സാധനങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഗൈഡ് ലൈൻ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. ഓൺലൈനൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായം കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. ഇന്ന് കണ്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ആയിട്ടില്ലെങ്കിൽ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ആ ചെയ്തില്ലാത്ത കാര്യം എനിക്കൊന്നും ചെയ്തു തന്നിരിക്കും. 85% ആൾക്കാർ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയൊക്കെ ഒന്ന് ജോയിൻ ചെയ്തേക്കും. സോ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതിന് ടേക്ക് കെയർ, ലവ് യു, ബൈ.